ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. ദൈവവചനം പഠിക്കുക എന്നുള്ളത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവചനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കർത്താവിൻ്റെ പാഠശാലയിലെ വിദ്യാർത്ഥികളാണ്. സ്വർഗീയ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായി ചേർക്കപ്പെട്ടവരാണ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും. ആ പഠനം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഏതെങ്കിലും താൽക്കാലികമായ വരുമാന മാർഗത്തിലേക്കോ ഇവിടെ തീർന്നു പോകുന്ന എന്തെങ്കിലും താൽക്കാലികമായ കാര്യങ്ങളിലേക്കല്ല. ആ പഠനം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിഫലങ്ങളെ സ്വന്തമാക്കാൻ കഴിയുന്നോ കഴിയുമാറ് വിശുദ്ധിയിലും വിശ്വാസത്തിലും കൃപകളിലും വരദാനങ്ങളിലും നമ്മെ വളർത്തുവാൻ പോന്നതാണ് ദൈവവചന പഠനം. അതിനാൽ വളരെ പ്രാർത്ഥനയോടെ ദൈവഭയത്തോടെ ദൈവാശ്രയത്തോടെ ഈ സ്ക്രീനിൻ്റെ മുൻപിലായിരിക്കാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മളിന്ന് പഠിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലെ ഒരു രക്ഷിത ഗണമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ രക്ഷിത ഗണത്തിൻ്റെ ശാരീരിക സ്ഥിതിയാണ് രക്ഷിത ഗണം. അവരുടെ ശാരീരിക സ്ഥിതി, അവരുടെ മേലുള്ള ആത്മ പകർച്ച, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ജാതികളിൽ നിന്നുള്ള ഒരു രക്ഷിത ഗണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് മിസ്രയീമ്യരാണ്, പിന്നെ മറ്റൊന്ന് ആശൂര്യരാണ്, മറ്റൊന്ന് ബാബിലോണ്യരാണ്, മറ്റൊന്ന് അരാമ്യരാണ്, മോവാബ്യർ, ലിബിയർ, എത്യോപ്യർ, അറബികൾ, ദ്വീപവാസികൾ, സകല മാനവരാശിയും. ഇങ്ങനെ 9 വിഭാഗക്കാരെ വകതിരിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവരാണ് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കപ്പെടുന്നവർ. അതിനെക്കുറിച്ച് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ അതിനോടനുബന്ധിച്ച് രക്ഷിത ഗണത്തിൻ്റെ, രക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ മേലുള്ള ആത്മ പകർച്ച, അതാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാനും പഠിക്കാനുമായിട്ട് നോക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയുടെ കാലയളവിൽ ആത്മ പകർച്ച എങ്ങനെയാണ്? നമ്മളിതിനു മുൻപ് അതിനെക്കുറിച്ച് അല്പമായിട്ട് പറഞ്ഞിരുന്നു. സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നവരെ സഹസ്രാബ്ദ വാഴ്ചയിലുള്ളൂ. അങ്ങനെ അംഗീകരിക്കുന്നവരുടെ മേലെല്ലാം ആത്മാ പകർച്ചയുണ്ട്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ എല്ലാവരും ആ ആത്മ പകർച്ച അനുഭവിക്കുന്നവരാണ്. യോഹന്നാൻ 3:3 നമുക്കറിയാം. എന്താണ് യോഹന്നാൻ 3:3? വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഒരു വീണ്ടും ജനനം, അഥവാ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാതെ, ദൈവത്തിൽ നിന്ന് ജനിക്കാതെ ഒരു കാലഘട്ടത്തിലും ആർക്കും നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യനിൽ നിന്ന്, മണ്ണുകൊണ്ടുള്ള മനുഷ്യനിൽ നിന്ന് ജനിച്ച ഒരുവന് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല എന്ന് സാരം. ഞാൻ ഒന്നുകൂടി പറയാം, മണ്ണിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക്, അഥവാ പുരുഷനിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തം. പിന്നെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർക്ക് മാത്രമേ
ദൈവരാജ്യം അവകാശമാക്കാനായി കഴിയൂ. ഏത് കാലഘട്ടത്തിലും അത് തന്നെയാണ് മാറ്റമില്ലാത്ത പ്രമാണം. അതിന് ഇന്ന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം, പലതരത്തിലും അതിനപ്പാപ്പുഴത്തേതായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പറയുന്നവർ കണ്ടേക്കാം. എന്നാൽ ഫണ്ടമെന്റലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തി കെടാത്ത ബീജത്താൽ ജനിച്ചവനും മാത്രമാണ്, അല്ലെങ്കിൽ വിൺമയനായവനിൽ നിന്ന് ജനിച്ചവനും മാത്രമാണ് വിൺമയമായതിനെ പ്രാപിക്കാനായിട്ട് കഴിയൂ. പ്രൈസ് ദി ലോർഡ്. വിൺമയമായവനിൽ നിന്ന് ജനിച്ചവന് മാത്രമേ വിൺമയമായത് പ്രാപിക്കാനായിട്ട് സാധിക്കൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാനായിട്ട് സാധിക്കൂ. കെടാത്ത ബീജത്താൽ ജനിച്ചവനും മാത്രമാണ് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയൂ. എന്നാൽ ജഡപ്രകാരം ജനിച്ചത് ജഡമാകുന്നു, പുരുഷനിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. അവർക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവർക്ക് ഇവിടെ അവർക്ക് സുഖമേന വാഴാം, ഇതാണ് അവരുടെ തറവാട്. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്യും, അവന്റെ അഡ്രസ് ചേഞ്ച് ചെയ്യും, അവന്റെ റിലേഷൻഷിപ്പ് ചേഞ്ച് ആകും. ഇവിടുത്തെ നമ്മുടെ ആധാർ കാർഡ് മരണത്തോടെ എക്സ്പയറി ആവും. ജനനത്തിന്റെ ഡേറ്റ് നമ്മൾ അതിനകത്ത് എഴുതും, ആധാർ കാർഡിലെ എക്സ്പയറി ഡേറ്റ് ഇല്ല. എക്സ്പയറി ഡേറ്റ് അവസാന ശ്വാസം വലിക്കുമ്പോ ആ കാർഡ് എക്സ്പയറി ആവുക. എന്നാൽ സ്വർഗത്തിലെ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല, മരണത്തിന് ശേഷമാണ് അത് ആക്ടിവേറ്റ് ആകുന്നത്. എന്തേ കാരണം? അത് സ്വർഗീയന്മാർക്കുള്ളതാണ്, വീണ്ടും ജനിച്ചവർക്കുള്ളതാണ്, വിൺമയമായ ശരീരമുള്ളവർക്കുള്ളതാണ്. മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മൂന്ന് തരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവന് മാത്രം അവകാശപ്പെടാൻ പറ്റിയതാണ് ദൈവരാജ്യം. അതുകൊണ്ട് വീണ്ടും ജനനം മസ്റ്റാണ്, അല്ലാതെ നടക്കൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് അവിടുത്തെ, ഞാൻ ആദ്യം റിപ്പീറ്റ് ചെയ്യാം, അവിടുത്തെ അഡ്രസ്സും അവിടുത്തെ മേൽവിലാസവും അവിടുത്തെ ആൾക്കാരും നമ്മുടെ ആളുകളാകുന്നതും അവിടുത്തെ പി ആർ നമുക്ക് കിട്ടുന്ന പെർമനന്റ് റെസിഡന്റ് വിസയാണ്, പെർമനന്റ് ആണ്. എറ്റേണൽ ലൈഫ്, നിത്യജീവൻ, അതും വീണ്ടും ജന്മത്താൽ പ്രാപിക്കുന്നു. അത് മരണത്തോടെ അത് അൺലിമിറ്റഡ് പീരിയഡിലേക്ക് മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയുള്ളവരുടെ മേലാണ് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നത്. ദൈവാത്മാവ് പകരപ്പെടുന്നത് അങ്ങനെയുള്ളവരുടെ മേലാണ്. ഈ കാലഘട്ടത്തിലും അതെ, ആ കാലഘട്ടത്തിലും അതെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനിലാണ് ദൈവാത്മാവ് പകരപ്പെടുന്നത്. അതിന് ഇന്ന് നമ്മുടെ നടുവിൽ സാക്രമെന്റ് ഉണ്ട്, കർമ്മങ്ങളുണ്ട്. കാർമ്മികൻ കർമ്മങ്ങൾ ചെയ്യും, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതും. കർമ്മങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. കർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട് മറ്റത് സംഭവിച്ചോളണം നിർബന്ധമൊന്നുമില്ല. മറ്റത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ സിംബോളിക്കാണ് കർമ്മങ്ങൾ, അതിന്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങളാണ്. അതിന് നമ്മൾ രോമനപ്പേര് വിളിക്കും, കൂദാശ എന്ന് പറയും, സാക്രമെന്റ് എന്ന് പറയും. അതിന്റെ ഡെഫിനിഷൻ എല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല.
അപ്പോ ആ ആദ്യ പകർച്ച വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതലിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇത് എല്ലാ കാലത്തും ഇത് തന്നെയാണ്. നിക്കോദേമസിന്റെ കർത്താവ് ചോദിച്ചു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് പോലും, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് പോലും നിനക്കിത് അറിയാൻ പാടില്ലേ എന്ന് കർത്താവ് 3:10 ചോദിക്കുന്നുണ്ട്. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് പോലും, അല്ലയോ നിക്കോദേമോസേ, നിനക്കിത് അറിഞ്ഞുകൂടായോ? അതൊരു സിമ്പിൾ തിയറിയാണ്, തിയറിക്ക് മാറ്റില്ല. നീ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് അറിയില്ലേ? അതിന്റെ താഴെ കർത്താവ് പറയുന്നുണ്ട്, ഇവന്റെ ഒരു സംശയത്തിന്റെ ഉത്തരമായിട്ട്, ഇത് മനുഷ്യനാൽ അസാധ്യം, പിന്നെ ഇത് ദൈവത്താൽ സാധ്യം. വീണ്ടും ജനനം എന്ന് പറയുന്ന പ്രക്രിയ ഒരു മനുഷ്യനാൽ അസാധ്യമാണ്, പിന്നെ അത് ദൈവത്താലേ സാധിക്കൂ. ഇന്നത്തെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ടെങ്കിൽ വീണ്ടും ജനിച്ചു എന്നാണ് പ്രഖ്യാപനം. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, പ്രഖ്യാപിക്കുകയാണ്, വീണ്ടും ജനിച്ചു. പരിശുദ്ധാത്മാവിനാൽ മാത്രം സംഭവിക്കുന്നതാണ് വീണ്ടും ജനനം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ജീനുകൾ തമ്മിൽ യോജിക്കുമ്പോഴാണ് ഒരു ഒരു ഭ്രൂണം ഉടലെടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ഒരു ജന്മം, ഒരു ബർത്ത് നടക്കുന്നതെങ്കിൽ, ഒരു ജനനം നടക്കുന്നതെങ്കിൽ, ഒരു ജന്മം ഉണ്ടാകുന്നതെങ്കിൽ, അതാണ് ജന്മമെങ്കിൽ, അങ്ങനെ തന്നെ രണ്ട് ജീനുകൾ എന്നതിന് പകരം രണ്ട് ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിൻ്റെയും മനുഷ്യന്റെ ആത്മാവിൻ്റെയും സംയോജനത്താൽ ജനിക്കുന്നതാണ് ദൈവ പൈതൽ. ദൈവ പൈതൽ, ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നവന്റെ മേൽ ആത്മ പകർച്ചയുണ്ട്. ആത്മാവിൽ നിന്ന് ജനിക്കാതെ ആത്മ പകർച്ചയുണ്ടാകില്ല എന്ന് സാരം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 6:3 നമ്മൾ വായിക്കുമ്പോ, പ്രളയകാലത്തെ ഭൂമിയിൽ മനുഷ്യരോട് ദൈവത്തിന്റെ ആത്മാവ്, അവിടെ പറയുന്ന ഇങ്ങനെയാണ്, മനുഷ്യരോട് സദാകാലവും ദൈവത്തിന്റെ ആത്മാവ് വാദിക്കുകയില്ല. ആ കാലത്തും ദൈവാത്മാവിന്റെ പ്രവർത്തനം മനുഷ്യന്റെ മേലുണ്ടായിരുന്നു എന്ന് സാരം. ദൈവാത്മാവിന്റെ അധീശത്വം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതൊരു പ്രത്യേക കാലയളവിൽ, ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡിലെ ഒരു പ്രതിഭാസമല്ല. ദൈവത്തോട് ബന്ധിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ മെത്തേഡിലായിരിക്കാം, അല്ലെങ്കിൽ ഓരോ മാർഗത്തിലൂടെ ആയിരിക്കാം, പക്ഷെ ദൈവാത്മാവാണ് മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഏകജാലകം, ഏക ഘടകം. മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവോട്, അല്ലെങ്കിൽ ദൈവത്തോട് യോജിപ്പിക്കുന്ന ഒരു ഘടകമാണ് ദൈവാത്മാവ്. മനുഷ്യന്റെ ആത്മാവിനെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒന്നാണ്. ആ ഒരു കർമ്മം നിർവഹിക്കുന്ന, ആ ഒരു വസ്തുതയെ നിർവഹിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ അവന്റെ മേൽ ദൈവാത്മാവ് വരുന്നു. ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാത്തവർ ഈ സ്ക്രീനിനകത്തിരിപ്പുണ്ട്. എന്തോ ആണ് ഓക്കെ, പക്ഷെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അതൊരു വ്യക്തിയാണെന്നും അതൊരു സൂപ്പർ നാച്ചുറൽ പവറാണെന്നും ഒക്കെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ഒരു എക്സിബിഷൻ സെന്ററാണ് ഞാൻ എന്ന് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
ദൈവാത്മാവ് നടത്തുന്ന ഒരു വ്യക്തി, നമ്മൾ ഇതിനുമുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവാത്മാവിന്റെ പ്രദർശന വസ്തുവായി മാറുന്നത്. മോശയുടെ കാലത്തും നോഹയുടെ കാലത്തും അബ്രഹാമിന്റെ കാലത്തും ദൈവത്തിന്റെ ആത്മാവും മനുഷ്യനുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. 51 സങ്കീർത്തനം അതിന്റെ 11 വാക്യം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 51:11 ഇങ്ങനെയാണ്, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് അന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, അന്നും ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഭക്തന്മാരിൽ വന്ന് ആവസിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാലയളവിനെ കുറിച്ച് പറയാനില്ലല്ലോ. പഴയ നിയമകാലത്ത് അങ്ങനെയായിരുന്നെങ്കിൽ നിശ്ചയമായും പുതിയ നിയമ കാലയളവിലും അങ്ങനെ തന്നെ. ഒന്ന് പത്രോസിന്റെ ലേഖനം 1:11 വാക്യം നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ ഇങ്ങനെ കാണാം, അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. നിങ്ങളാ വാക്യം വെറുതെ വായിച്ച് തള്ളിക്കളയരുത്. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ആരിലുള്ളത്? പ്രവാചകന്മാരിലുള്ളത്, പഴയ നിയമ ഭക്തന്മാരിലുള്ള ക്രിസ്തുവിനാത്മാവ്. എന്താണ് അവർ പറഞ്ഞത്? ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെ കുറിച്ചും കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം വരുന്ന മഹിമയെ കുറിച്ചും. യെശയ്യാവ് 53 കർത്താവിന്റെ ശരീരത്തിലുണ്ടായ അടിപ്പിണരുകൾ നിമിത്തം നമുക്ക് സൗഖ്യം വന്നു എന്ന് BC 700 പ്രവാചകൻ പറയുമ്പോൾ ഭൂതകാലത്തിലാണ്. ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടതയെ കുറിച്ച് ക്രിസ്തുവിനാത്മാവ് അവരിലൂടെ പ്രവചിച്ചു. അർത്ഥാൽ ആ കാലയളവിലും എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഇത് കൃപയുടെ കാലയളവിൽ പറയാനില്ല എന്ന് ചുരുക്കം. ഈ കാലയളവിൽ എത്രയധികം! ഒന്നുകൂടി പറഞ്ഞാൽ, സഹസ്രാബ്ദ വാഴ്ചയിലും മഹാപീഡനകാലത്തും ഈ ആത്മാവ് വ്യാപരിച്ചിരുന്നു. ചുരുക്കത്തിൽ, മാനവരാശി ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ഭക്തന്മാരെ സ്വർഗവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു ആണ് പരിശുദ്ധാത്മാവ്. ചുരുക്കത്തിൽ ഡിവൈസിലിരിക്കുന്ന നമ്മളെ സ്വർഗത്തോട് ബന്ധിപ്പിച്ചതും നിരപ്പിച്ചതും പരിശുദ്ധാത്മാവാണ്. എന്നെ വീണ്ടും ജനിപ്പിച്ചത് ആത്മാവാണ്. വചനം ഗ്രഹിക്കാൻ കൃപ തന്നത് പരിശുദ്ധാത്മാവാണ്. പാപബോധം തന്നത് പരിശുദ്ധാത്മാവാണ്. ഏറ്റുപറയാൻ അവസരം തന്നത് പരിശുദ്ധാത്മാവാണ്. സകലതിനും എന്നെ സഹായിച്ച എന്റെ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36:27 വാക്യം. യെഹെസ്കേൽ 36:27, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതാരോട് പറഞ്ഞു? പഴയ നിയമകാലത്ത് ഭക്തന്മാരോട് പറഞ്ഞെന്ന്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ആക്കുന്നു. അതിന്റെ 29 വാക്യം നിങ്ങൾ നോക്കി, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ
ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം. ഒരു വാക്യം കൂടി ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം യെശയ്യാവ് 32:15 വാക്യം ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. അപ്പോൾ അവരുടെ മേൽ ആത്മാവിനെ പകരും. ഉയരത്തിൽ നിന്ന് അപ്പോൾ ആത്മാവിനെ പകരും. അപ്പോ ഇസ്രായേൽ ജനത്തെയാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. യോബേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 2:28-32 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. എന്താണ് അവിടെ പറഞ്ഞത്? അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഇപ്പോ ഒരു ആത്മ പകർച്ച സകല ജഡത്തിന്റെ മേലും എല്ലാവരുടെ മേലും പകരും. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്നതിന്റെ ശരിയായ വ്യാഖ്യാനം അതിന്റെ താഴെയുള്ള ഭാഗത്ത് തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കൃപാകാലത്തും മുൻകാലങ്ങളിലും ഒരാൾക്ക് ആത്മാവ് ലഭിച്ചാൽ അവരുടെ മക്കൾക്ക് ആത്മാവ് ലഭിക്കണമെന്നില്ല. അപ്പൻ ആത്മ പകർച്ച ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മകനുണ്ടായിക്കൊള്ളണമെന്നില്ല. രക്ഷ വ്യക്തിപരമായിരിക്കുന്നത് പോലെ തന്നെ ആത്മ പകർച്ചയും വ്യക്തിപരമാണ്. പ്രൈസ് ദ ലോർഡ്. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. രക്ഷിത ഗണത്തിൽ ആരുണ്ട്? പുത്രന്മാരുണ്ട്, പുത്രിമാരുണ്ട്. വൃദ്ധന്മാർക്കും യൗവനക്കാർക്കും ആത്മ പകർച്ചയുണ്ട്. വേലക്കാർക്കും വേലക്കാരിത്തികൾക്കും ആത്മ പകർച്ചയുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് സകലരുടെ മേലും പകരും. ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു ന്യൂനഭാഗം, ഒരു ന്യൂനപക്ഷം ഉണ്ട് ആ കാലത്ത്, അവരുടെ മേൽ ആത്മ പകർച്ച ഉണ്ടാകില്ല. ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ഉണ്ടാകും. ശരിക്കും സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറയുന്നതിന്റെ ആക്ഷരിക, നമ്മൾ പറഞ്ഞതാണ് ആദ്യം, ആക്ഷരിക നിവൃത്തി സഹസ്രാബ്ദ വാഴ്ചയിലാണ് നിറവേറുന്നത്. ഞാൻ വേഗം മുൻപോട്ട് വരട്ടെ. ദൈവമക്കളെ, സഹസ്രാബ്ദ വാഴ്ച കാലത്ത് ഒരു രക്ഷിത ഗണം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. രക്ഷിത ഗണമുണ്ട്, നല്ലൊരു ഭാഗം, ബഹുഭൂരിഭാഗം രക്ഷിക്കപ്പെട്ട രക്ഷിത ഗണമാണ്. യാക്കോബിന്റെ ലേഖനം 1:18 വാക്യം വായിക്കുമ്പോൾ
നിങ്ങൾക്ക് ഒരു കാര്യം ഞാനത് കൃത്യതപ്പെടുത്തി തരാം, നിങ്ങൾ ആ ഭാഗം എടുക്കണം. യാക്കോബിന്റെ ലേഖനം 1:18 നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഒരുവിധം ആദ്യഫലമാകേണ്ടതിന്, എന്താണ് അവിടെ പറയുന്ന ഒരുവിധം ആദ്യഫലം എന്ന് പറയുന്നത്? അതെങ്ങനെയാ ആദ്യഫലം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഫലം എന്ന് പറഞ്ഞാലും മനസ്സിലാവും. ഈ ഒരുവിധം, നമ്മൾ ചിലരോട് ചില വാക്കുകൾ പറയുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരുവിധം ഒരുവിധം എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ അതങ്ങോട് ഒപ്പിച്ചു എന്ന് പറയും. 10 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞതാ, ആകെ 5 മിനിറ്റ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരുവിധം ഞാൻ അതങ്ങോട് 10 മിനിറ്റ് പറഞ്ഞ് അങ്ങ് ഒപ്പിച്ചു. ഒരുവിധം ഓഫീസിലൊരു ജോലി ഏൽപ്പിച്ചു, കഷ്ടപ്പെട്ടു പോയി, ഞാൻ ഒരുവിധം അങ്ങോട്ട് ചെയ്ത് തീർത്തു. തീരെ വയ്യായിരുന്നു, നടുവിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ അവിടെ ചെന്ന് പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ സാധാരണ ഡയലോഗാണ്. ഈ വാക്യം വായിക്കുമ്പോഴും നമ്മൾ എങ്ങനെ ചിന്തിക്കുള്ളൂ, ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉരുണ്ട് കയറി എന്ന് പറയും പോലെയാ. വളരെ കഷ്ടപ്പെട്ട് ഞെക്കി ഞെരിങ്ങി നമ്മുടെ നാട്ടിലെ പുട്ടുകുത്തും പോലെ എങ്ങനെയോ കുത്തി പുറത്തിയാടിച്ചു എന്നതുപോലെ ഒന്നല്ലേ. ഒരുവിധം എന്ന് പറഞ്ഞാൽ പല വിധങ്ങളിൽ ഒരു വിധം എന്നാണ്. പല വിധത്തിൽ ആദ്യഫലങ്ങളുണ്ട്, പല വിധത്തിൽ. സഹസ്രാബ്ദ വാഴ്ചയിൽ ആദ്യഫലമുണ്ട്, കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുന്നവർ ആദ്യഫലമാണെങ്കിൽ ന്യായപ്രമാണകാലത്തുള്ളവർ മറ്റൊരു വിധത്തിൽ ആദ്യഫലമാണ്, മനസാക്ഷി യുഗത്തിലുള്ളവർ മറ്റൊരു വിധത്തിൽ ആദ്യഫലമാണ്. യിർമ്യാവ് 2:3 പറയുന്നത്, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവുമാകും. ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ അവർ ആദ്യഫലമാണ്. മഹാപീഡനകാലത്ത് 144,000 പേർ രക്ഷിക്കപ്പെടുന്നു, അവരും ഒരു വിധത്തിൽ ആദ്യഫലമാണ്. എല്ലാ കൂട്ടരെയും ആദ്യഫലം എന്ന് പറയാമോ എന്നൊരു പക്ഷേ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ ഫലം എന്ന പ്രയോഗം ഒരു വൃക്ഷത്തോടല്ലെങ്കിൽ ഒരു വൃക്ഷത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നതാണ്. നല്ല ഒരു തെങ്ങാണെങ്കിൽ ആദ്യഫലമായി 2-3 കുലകൾ പൊട്ടി വരും. അങ്ങനെ തന്നെ ഒരു വൃക്ഷത്തിൽ തന്നെ പല കുലകൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ കേട്ടോ, പല കുലകൾ. ആദ്യഫലമായി ഒരു തെങ്ങിനെ 2-3 കുലകൾ പൊട്ടി തേങ്ങ വിരിയുന്നത് പോലെ ഒരു വൃക്ഷത്തിൽ നിന്ന് മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും കൃപായുഗത്തിലും മഹാപീഡനകാലത്തും സഹസ്രാബ്ദ വാഴ്ചയിലും എല്ലാം എന്തുണ്ട്? ഫലമുണ്ട്. ഇതെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്താണ്? ഫലമാണ്. നമ്മൾ യാത്രയിൽ വിഷമിക്കുമ്പോൾ പറയുന്ന പോലുള്ള ഒരു വിധമല്ല. ഒരു വിധം പറഞ്ഞു ഒപ്പിച്ചു എന്ന് പറയുമ്പോഴുള്ള ഒരു വിധം ഒപ്പിക്കലല്ല ഇത്. പലതിൽ ഒന്ന് എന്ന അർത്ഥത്തിലാണ് യാക്കോബ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടാവും, ഇതന്നെ ഒരു വിധത്തിൽ എന്ന് പറയാൻ കാരണം പലതിൽ ഒരു വിധം. അത് അങ്ങനെ ഒരു ചിന്തയ്ക്ക് അത് വിഷയമാക്കി തീർക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മനസാക്ഷി യുഗത്തില്, ന്യായപ്രമാണ യുഗത്തില്, കൃപായുഗത്തില്, പിന്നെ മഹാപീഡനകാലത്ത്, സഹസ്രാബ്ദ വാഴ്ചയില്, 5 കാലയളവിലും എന്തുണ്ട്? ഒരു രക്ഷിത ഗണമുണ്ട്. ഈ 5 കാലത്തിലും ഉണ്ടാകുന്ന രക്ഷിത ഗണം ഫലമാണ്.
ഓരോ കാലയളവിലെ ഓരോരോ ഫലങ്ങളാണ്. അതുകൊണ്ടാണ് ഒരുവിധം ഫലം എന്ന് പറയാനുള്ളതിന്റെ കാരണം. എന്താണ് രക്ഷിതഗണത്തിന്റെ ശാരീരിക സ്ഥിതി? രക്ഷിതഗണത്തിന്റെ ശാരീരിക സ്ഥിതി എങ്ങനെയാണ്? സഹസ്രാബ്ദ വാഴ്ചയിൽ, സഹസ്രാബ്ദ വാഴ്ചയിൽ രക്ഷിതഗണത്തിന്റെ ശാരീരികമായ തേജസ്കരണം പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ചയിലും ജഡശരീരികൾ ഉണ്ട്, തേജസ്കരണം പൂർത്തീകരിക്കപ്പെടാത്തവരുണ്ട്, അഥവാ പാപം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുള്ള പച്ചമാംസത്തിന്റെ ഉടമസ്ഥരായ ജനം സഹസ്രാബ്ദ വാഴ്ചയിലുണ്ട്. രക്ഷിതഗണം ഈ ഭൗമശരീരത്തോടുകൂടി എവിടെയുണ്ട്? സഹസ്രാബ്ദ വാഴ്ചയുടെ കാലയളവിലും ഉണ്ട്. അവിടെ അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അവർ ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചു. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ രക്ഷയുടെ പൂർത്തീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതുപോലെ അവർ ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചു, പക്ഷേ അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതെന്നേ നടക്കുള്ളൂ? സഹസ്രാബ്ദ വാഴ്ചയിലുള്ളവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാന കാലത്തുണ്ടാകുന്ന പുനരുത്ഥാന സമയത്താണ്. എന്നാണ് സഹസ്രാബ്ദ വാഴ്ചയിലുള്ളവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്? ഉത്തരം: സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാന കാലത്ത് ദുഷ്ടന്മാരുടെ നടുവിൽ നിന്ന് നീതിമാന്മാരെ വേർതിരിക്കുന്ന ഒരു പുനരുത്ഥാനം ഉണ്ട്. ആ കാലയളവിൽ അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. പ്രൈസ് ദി ലോർഡ്. അത് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം. അതുകൊണ്ട് തേജസ്കരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ജഡശരീരികളായിട്ടുള്ളവർ ജനിക്കും. ജനിച്ചാൽ പിന്നെ എന്തുറപ്പാണ്? മരിക്കും. ജനനവുമുണ്ട്, മരണവുമുണ്ട്. ഇന്ന് ജനിച്ചാൽ മരിക്കണമെങ്കിൽ വേദപുസ്തകം എത്ര കാലയളവ് പറഞ്ഞിട്ടുണ്ട്? 70 ഏറെയായാൽ 80. നോഹയുടെ കാലത്ത് 120. അതിനു മുമ്പ് 900, 950, 960. സഹസ്രാബ്ദ വാഴ്ചയിൽ മനുഷ്യന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1000 സംവത്സരമാണ്. 1000 സംവത്സരമാണ്. അപ്പൊ സഹസ്രാബ്ദ വാഴ്ചയിൽ 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 80 വർഷം വരെ ജീവിക്കുന്ന പോലെ അല്ല. അന്ന് എല്ലാം സുഭിക്ഷമാണ്. രോഗങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, ശരീരത്തിലുള്ള മിനറൽസ് കുറവുകൾ, ഡെഫിസിറ്റി, ഇതൊന്നും ഉണ്ടാകുകയല്ല. നമ്മൾക്ക് പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും, പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും. നമ്മളാരും ആ വണ്ടിക്ക് കാത്തിരിക്കണ്ട കേട്ടോ, നമ്മളാരും ആ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. ആദ്യത്തെ വണ്ടിക്ക് തന്നെ പൊക്കോളണം. അതുകൊണ്ട് കർത്താവിന്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് സമയത്തും അസമയത്തും മനസ്സുകൊണ്ട് കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിലായിരിക്കും, നല്ല ബന്ധത്തിലായിരിക്കും. പോട്ടെ ദൈവമക്കളെ, അപ്പോ ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി സഹസ്രാബ്ദ വാഴ്ചയിൽ രക്ഷപ്പെടാൻ അവസരമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ആവാം, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ട് അവിടെയാണെങ്കിൽ ഇനി കർത്താവ് രാജാവായിട്ട് വാഴുമ്പോൾ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നൊക്കെ അതൊക്കെ നമുക്ക് സാധിക്കും. നമുക്ക് ആത്മാവിൽ നമ്മൾ മകുത്ത ശരീരികളായി അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ പിടിക്കണ്ട. നമ്മളാണ് അവരെ ഭരിക്കുന്നത്, നമ്മളാണ് പ്രോഗ്രാം കോർഡിനേറ്റർ. പിന്നെ ഇപ്പൊ നമുക്കെന്താ കുഴപ്പം?
സഹസ്രാബ്ദ വാഴ്ചയിലെ സകല പ്രോഗ്രാമും കൈകാര്യം ചെയ്യുന്ന നമ്മളാണ്, വിശുദ്ധന്മാരായ ഭക്തന്മാരായ നമ്മളാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ആരും വെയിറ്റ് ചെയ്യണ്ട, കർത്താവ് വരുമ്പോ പൊക്കോളണം. പോയാൽ നമ്മൾ ഇതിന്റെ എല്ലാ അധികാരികളും അവകാശികളും ആകും. ചുരുക്കത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, 65:20 ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു 100 വയസ്സുള്ള ഒരാള് മരിച്ചാൽ നമ്മൾ പറയും അങ്ങേ വീട്ടിലെ അന്നമ്മയുടെയും ദൈവമേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അന്നമ്മയും ചാക്കോച്ചനും അതിനുവേണ്ടി കാത്തിരിക്കരുത്, അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ വണ്ടിക്ക് തന്നെ പൊക്കോളണം. ആ കാലത്ത് അന്നമ്മയുടെയും ചാക്കോച്ചന്റെയും 100 വയസ്സുള്ള കൊച്ച് മരിച്ചു എന്ന് പറയുമ്പോ ഇപ്പൊ കേൾക്കുമ്പോ നമുക്ക് ചിരി വരും. പക്ഷെ അന്ന് 100 വയസ്സുള്ള ആള് കൊച്ചാണ്. കാരണം അന്നമ്മയ്ക്കും ചാക്കോച്ചനും വയസ്സ് 100 അല്ല, അവർ ഓൾറെഡി 900 പിന്നിട്ടിരിക്കുന്നു. അത് പിന്നെ അവരുടെ പിള്ളേരുടെ പ്രായം 100 സ്വാഭാവികമാണ്. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും എന്നാണ് 65:22 പറയുന്നത്. വൃക്ഷത്തിന്റെ ആയുസ് പോലെ. നമ്മുടെ ആയുസ് എങ്ങനെയാ? ഇന്നത്തെ ആയുസ് എങ്ങനെയാ? ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാ, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് ഇന്നത്തെ ആയുസ്. അന്നത്തെ ആയുസോ വൃക്ഷത്തിന്റെ ആയുസ് പോലെയാണ്. ഇന്നും നമ്മൾ ഈ മറ്റേ ഹോളിലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ 3000 വർഷങ്ങൾ പഴയ, എന്തിനാ ഹോളിലാൻഡില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ 5000 വർഷം പഴക്കമുള്ള വൃക്ഷമുണ്ടെന്നാ പറയണേ. അപ്പോ വൃക്ഷത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. വൃക്ഷത്തിന്റെ ആയുസ് പോലെ മനുഷ്യന്റെ ആയുസ്സാകും. ഇന്ന് മനുഷ്യന്റെ ആയുസ് വാടിപ്പോകുന്ന പുല്ല് പോലെയും പിന്നെ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയുമാണ് മനുഷ്യന്റെ ആയുസ്. അന്ന് ദീർഘായുസ് ഉണ്ടാകും. അന്നത്തെ ഒരു ബാലന്റെ പ്രായം 100 ആണെങ്കിൽ ശരിക്കും ശരീരം തയസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ വാക്യം കൊണ്ട് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്തുണ്ട്? വിവാഹ ജീവിതമുണ്ട്, പിന്നെ മരണമുണ്ട്, പ്രസവമുണ്ട്, വളർച്ചയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, യാത്രയുണ്ട്, വിവാഹമുണ്ട്, ക്രയവിക്രയമുണ്ട്, സാമൂഹ്യ വ്യവസ്ഥിതികളുണ്ട്, ഭരണനിയമങ്ങളുണ്ട്. ഇവയെല്ലാം രക്ഷിക്കപ്പെടുന്നവർക്കും അന്ന് ഈ നിയമങ്ങളെല്ലാം ബാധകമായിരിക്കും. പക്ഷെ ഭരണകർത്താവ് ആരാ? മോദിയല്ല, പിണറായിയല്ല, കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഉപദേഷ്ടാക്കന്മാരൊന്നുമില്ല, നമ്മളായിരിക്കും ഉപദേഷ്ടാക്കന്മാർ. കർത്താവിന് ഉപദേശിക്കുന്ന ഉപദേശിയാവുന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് നാമും കർത്താവും ഒരുമിച്ചാണ് അന്തപുരത്തിൽ വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കാലത്തെ ഒരു നിയമങ്ങളും നമ്മളെ ബാധിക്കില്ല, കാരണം നമ്മൾ നിയമ നിർമ്മാതാക്കളാണ്, നമ്മൾ കർത്താവിനോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അക്കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? സുഭിക്ഷത, നീതിയുള്ള ഭരണം, കള്ളത്രാസില്ല, മായം ചേർക്കലില്ല, ആശുപത്രി ബിസിനസ് ഇല്ല, ഇൻഷുറൻസ് കമ്പനി വേണ്ട, പ്രീമിയത്തിനുള്ള കാശ് ഉണ്ടാക്കണ്ട, ബാക്കി നിങ്ങൾ വീട്ടിലിരുന്ന് കടലാസി കുറിച്ചോ. എന്തെല്ലാം നമുക്ക് വേണ്ട വേണ്ട വേണ്ട! നമ്മുടെ കാര്യമല്ല കേട്ടോ, സഹസ്രാബ്ദ വാഴ്ചയിലെ ഭക്തന്മാർക്ക്, ജഡശരീരികൾക്ക്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഭൂമിയിലെ ജനത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ദൈവത്തിന് സ്തോത്രം. ആ കാലത്ത് നീതിമാന്മാരുടെ പുനരുത്ഥാനം. അന്നത്തെ മരണം ദുഷ്ടന്മാർക്ക് മാത്രമല്ല, നീതിമാന്മാർക്കുമുണ്ട് മരണം. നീതിമാന്മാരായവരെന്ത് ചെയ്യും? അവരും മരിക്കും. കാരണം നീതിമാന്മാരായവരും അല്ലാത്തവർക്കും തേജസ്കരണം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് മരിക്കുന്ന ഭക്തന്മാർ
എപ്പോൾ ഉയർക്കും? ചോദ്യം വളരെ പ്രസക്തമാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ മരിക്കുന്ന വൃതന്മാരായ മൃതന്മാർ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് മരിക്കുന്ന വൃതന്മാരായ മൃതന്മാർ എപ്പോൾ ഉയർക്കും? പുനരുത്ഥാന നിരകളെ കുറിച്ച് പറയുന്നിടത്ത് ഒന്ന് കൊരിന്ത്യാ ലേഖനം 15:22-23 പുനരുത്ഥാന നിരയെ കുറിച്ച് പറയുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. ആ പിന്നെ അവസാനം എന്ന് പറയുന്നതാണ് സഹസ്രാബ്ദ വാഴ്ചയിലെ പുനരുത്ഥാനം. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ എന്ന് പറയുന്നതാണ് കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ നടക്കുന്നത്. പിന്നെ ഒരു ന്യൂനപക്ഷം കർത്താവ് ഒലിവുമലയിൽ വരുമ്പോഴും ഉണ്ട്. ഇത് രണ്ടും കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ഒന്ന്, പുനരുത്ഥാന നിരയിൽ ആദ്യമാരാണ്? ക്രിസ്തു. രണ്ടാമതാരാണ്? അവന്റെ വരവെങ്കിൽ ഉയർക്കുന്നവർ. മൂന്നാമത്തേതാരാണ്? അവസാനത്തെ പുനരുത്ഥാനം, സഹസ്രാബ്ദ വാഴ്ചയുടെ ഒടുവിൽ. ഇവിടെ പുനരുത്ഥാന നിരകളെ മൂന്നായിട്ട് വകതിരിച്ച് പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27:52-53 വാക്യത്തിൽ രണ്ടാമത്തെ നിര കർത്താവിങ്കലിന്റെ വരവിങ്കൽ നടക്കും. എന്നാൽ കർത്താവ് മരിച്ചപ്പോൾ ചിലര് എന്ത് ചെയ്തു? കർത്താവിന്റെ മരണശേഷം അവർ കല്ലറകളെ വിട്ടു. അതിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവർ പുനരുദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ലാസർ ഉയർത്തതുപോലെ അവർ ഉയർത്തു എന്നാണ് അതിന്റെ മീനിങ്. ലാസർ ഉയർത്തതുപോലെ ഉയർത്തു. എന്നാൽ ലാസർ ഉയർത്തതുപോലെ ഉയർത്തു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ലാസർ മരിച്ചതുപോലെ വീണ്ടും അവരെന്ത് ചെയ്തു? വീണ്ടും മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ പുനരുദ്ധാനത്തിന്റെ ആദ്യ ഫലം ആര് തന്നെ? കർത്താവ് തന്നെ. രണ്ടാം നിരയിൽപ്പെട്ടവരാണ് സഭ. മൂന്നാം നിരയിൽ അവസാനത്തിൽ വരുന്നതാണ് സഹസ്രാബ്ദ വാഴ്ച. 1 Thessalonians 4:16-17. പിന്നെ മഹാപീഡനകാലം കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ ഓർക്കണ്ടാവും, ഞാൻ ആ ചാർട്ട് കാണിച്ചെന്ന് ക്ലാസ് എടുത്തപ്പോ, കാലാപെറുക്കൽ. കർത്താവ് തേജസ്സിന്റെ സിംഹാസനത്തിൽ നിന്ന്, തേജസ്സിന്റെ സിംഹാസനം ന്യായവിധി കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹാപീഡനകാലത്ത് രക്തസാക്ഷികളായി പോകുന്ന വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് കൊണ്ടുവരും. കാലാപെറുക്കൽ. അങ്ങനെ മൂന്നാം നിര എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനമാണ്. 1 Corinthians 15:23 നമ്മൾ വായിച്ച പിന്നെ അവസാനം, വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ജീവപുസ്തകം തുറക്കുന്നതും അവരെ വേർതിരിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് അതാണ് അന്ത്യ ന്യായവിധി. പിന്നെ ന്യായവിധി ഇല്ല, അതാണ് അന്ത്യ ന്യായവിധി. വെള്ളസിംഹാസന ന്യായവിധി നമ്മൾ പഠിക്കും. അന്ത്യ ന്യായവിധി നാളിലേക്ക് ഇവരെല്ലാം പുനരുദ്ധാനം ചെയ്യിപ്പിക്കും. ദുഷ്ടന്മാരും പുനരുദ്ധാനം ചെയ്യും. ദുഷ്ടന്മാരെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കും. അത് ദുഷ്ടന്മാരുടെ പുനരുദ്ധാനം ഒരിക്കലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുനരുദ്ധാനത്തെ കുറിച്ച് ക്ലാസ്സിൽ, നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ പുനരുദ്ധാനം ഒരിക്കലാണ്, അതും സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനമാണ്. നീതിമാന്മാർ മാത്രം രണ്ട് ഘട്ടങ്ങളിലായിട്ട്, ഒന്ന് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, രണ്ട് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവർ പുനരുദ്ധാനം ചെയ്ത് വെള്ളസിംഹാസനത്തിൽ ജീവപുസ്തകം വിടർത്തി, ജീവപുസ്തകം നോക്കി അവരെ ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഒന്ന്, രക്ഷിതഗണം. രണ്ട്, രക്ഷിതഗണത്തിന്റെ മേലുള്ള ആത്മ പകർച്ച. മൂന്ന്, അവരുടെ ശാരീരിക സ്ഥിതിയും പുനരുദ്ധാനവും. സാത്താനെ അഴിച്ചുവിടുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവെ, നൽകി തന്ന ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായതിന്റെ ആലോചനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. ക്രിസ്തുവിനോടുകൂടെ വാഴാൻ, നിന്നോടുകൂടെ ജീവിപ്പാൻ, നിന്നോട് ചേരാൻ, നിന്റെ വചനം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം തുടിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കേട്ടതുപോലെ നീ മധ്യാകാശത്ത് വരുമ്പോൾ ആ കൂടെ എനിക്കും പോണം. വീണ്ടും ജനിക്കാതെ പോകാൻ പറ്റില്ല. സ്വർഗത്തിലെ PR കിട്ടിയാൽ മാത്രമേ പാമ്പിക്കൂ.
നമ്മുടെ അഡ്രസ് എല്ലാം ചേഞ്ച് ആകണം. പുതിയ സൃഷ്ടിയാകാതെ പോകാൻ പറ്റില്ല. നമ്മുടെ ഈ വരട്ടു സ്വഭാവമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. വളരെ കൃത്യമായി ദൈവവചനം നമ്മെ പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങളെ നീ ഓരോ ദിവസവും അതിനായിട്ട് ഒരുങ്ങണം, ഒരുക്കണം. 2024 എങ്ങാനും എപ്പോഴെങ്കിലും ഞങ്ങളുടെ മരണം സംഭവിച്ചാൽ ഞങ്ങൾക്ക് നിത്യത കൈമോശം വരരുത്. അല്ല, നീ വന്നാൽ ഞങ്ങൾ വിടപ്പെട്ടു പോകാനിട വരരുത്. ഞങ്ങളെ അതിനായിട്ടൊക്കെ നീ ഒരുക്കണം. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.